കേരള കാർഷിക സർവകലാശാലയുടെ കോട്ടയം ജില്ലയിലെ ഏക ഗവേഷണ കേന്ദ്രമാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. ഈ കേന്ദ്രം 1947 നാളികേര ഗവേഷണ കേന്ദ്രമായാണ് ആരംഭിച്ചത്. 1972 കാർഷിക സർവകലാശാല രൂപീകരിക്കപ്പെട്ടപ്പോൾ ഈ കേന്ദ്രവും സർവകലാശാലയുടെ ഭാഗമായി. 1982 ഈ ഗവേഷണ കേന്ദ്രം നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി. കുട്ടനാട്, പൊക്കാളി, ഓണാട്ടുകര, കോൾനിലങ്ങൾ എന്നീ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ കാർഷിക സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിച്ചെടുക്കുക, സംയോജിത കൃഷിരീതികളിൽ ഗവേഷണം നടത്തുക, വലകൂടുകളിൽ മീൻകൃഷി, മനുഷ്യനിർമ്മിതമായ മത്സ്യസങ്കേതം എന്നിവ ഈ കേന്ദ്രത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. മുന്തിയ ഇനം വള്ളിപ്പയർ ഇനങ്ങളായ KMV-1, മഞ്ചരി, കാച്ചിൽ ഇനമായ ഇന്ദു, മരച്ചേനി ഇനമായ കൽപ്പക, കുടംപുളി ഇനങ്ങൾ എന്നിവ ഈ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിലും താഴ്ന്നുകിടക്കുന്ന പാടങ്ങളാണ് കുട്ടനാടിലേത്. വർഷം മുഴുവനും വെള്ളം കയറിക്കിടക്കുന്ന പാടങ്ങളിൽ വെള്ളം വറ്റിച്ചു വേണം നെൽകൃഷി ചെയ്യുവാൻ. പാടത്തൊരു നെല്ലും ഒരു മീനും എന്ന കൃഷിരീതിക്കൊപ്പം വരമ്പുകളിൽ തെങ്ങും മറ്റിടവിളകളും ഉൾപ്പെടുത്തി കർഷകന് പരമാവധി ആദായം ലഭ്യമാക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായം ഈ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത് പ്രായോഗികമായി ചെയ്തുവരുന്നു. ഈ കേന്ദ്രത്തിലെ സോണൽ അനലിറ്റിക്കൽ ലാബിൽ മണ്ണ്, ജലം, ചെടികളുടെ സാമ്പിളുകൾ എന്നിവ പരിശോധിച്ച് വിള അധിഷ്ഠിതമായിട്ടുള്ള ശാസ്ത്രീയ സംയോജിത വിള പോഷണ ശുപാർശകളും മണ്ണ് ആരോഗ്യ കാർഡും കർഷകർക്ക് നൽകുന്നു. ജൈവിക കീടരോഗ നിയന്ത്രണത്തിന് സഹായിക്കുന്ന ജൈവ കുമിൾ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ബയോ കൺട്രോൾ ലാബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേന്ദ്രത്തിലെ കൂൺവിത്ത് ഉൽപ്പാദന ലബോറട്ടറി കഴിഞ്ഞ 30 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. പ്ലാന്റ് പതോളജി ലബോറട്ടറിയിൽ കാർഷിക വിളകളിലെ രോഗകാരണികളായ കുമിളുകളെപ്പറ്റിയുള്ള പഠനങ്ങൾ നടന്നുവരുന്നു. കാർഷിക കാലാവസ്ഥാ വിഭാഗത്തിന്റെ കീഴിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാർഷിക നിർദ്ദേശക ബുള്ളറ്റിനുകൾ ഈ വിഭാഗത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നു. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും വേഗത്തിലും ഫലപ്രദമായും കൈമാറുക എന്ന ലക്ഷ്യത്തോടെ ഈ ക്യാമ്പസിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യാ ലാബ് അഥവാ ICT ഇനേബിൾഡ് ലാബ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഗവേഷണ കേന്ദ്രത്തിൽ 200 വൈവിധ്യമാർന്ന കുടംപുളി ജനിതക ശേഖരം സംരക്ഷിച്ചു പോരുന്നു. ഈ ജനിതക ശേഖരത്തിൽ നിന്നും സെലക്ഷൻ നിർദ്ധാരണം വഴി ഉരുത്തിരിച്ചെടുത്ത കുടംപുളി ഇനങ്ങളാണ് നിത്യ, ഹരിത, അമൃതം എന്നിവ. 15 നാടൻ കാച്ചിൽ ഇനങ്ങൾ, 5 ചേമ്പിനങ്ങൾ, വിവിധ മഞ്ഞൾ, ഇഞ്ചി ഇനങ്ങൾ, ഔഷധ മൂല്യമുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ, വിവിധ ഔഷധ സസ്യങ്ങൾ, താമര, ആമ്പൽ, ജാതി എന്നിവയുടെ നാടൻ ഇനങ്ങളും ഇവിടെ പരിപാലിച്ചു വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഒരു മോളിക്കുലർ ബയോളജി ലാബ് 2013 ഈ കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിൽ പ്രവർത്തനമാരംഭിച്ചു. ജൈവ കീട നിയന്ത്രണത്തിന് ഉതകുന്ന ട്രൈക്കോ കാർഡുകൾ ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഫിറമോൺ കെണികളും ഇവിടെ ലഭ്യമാണ്. കേരളത്തിലെ ജലസ്രോതസ്സുകളിൽ കണ്ടുവരുന്ന കളകളിലൊന്നായ ആഫ്രിക്കൻ പായൽ അഥവാ സാൽവീനിയ മോളസ്റ്റ, ജൈവിക നിയന്ത്രണത്തിനുതകുന്ന ചെല്ലിവർഗത്തിൽപ്പെട്ട സിർട്ടോഫാഗസ് സാൽവീനിയയുടെ ശേഖരം ഈ കേന്ദ്രത്തിലെ കീടശാസ്ത്ര വിഭാഗത്തിൽ സംരക്ഷിച്ചു പോരുന്നു. ഈ കേന്ദ്രത്തിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് മേഖലയിലെ കർഷകർക്ക് സീഡ് ആൻഡ് നഴ്സറി യൂണിറ്റിൽ നിന്നും വിതരണം ചെയ്തു വരുന്നു. ആധുനിക രീതിയിലുള്ള ഒരു ഡെയറി യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സങ്കരയിനം പശുക്കളും വെച്ചൂർ മുതലായ നാടൻ ഇനങ്ങളും ഇതിന്റെ ഭാഗമാണ്. കാർഷിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് മാർഗനിർദ്ദേശം നൽകി വരുന്നു. ഈ വിഭാഗത്തിനോടനുബന്ധിച്ച് ഒരു വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ നാടൻ മത്സ്യങ്ങളിൽ ഏറ്റവും വിപണന മൂല്യമുള്ളതും സംസ്ഥാന മത്സ്യവുമായ കരിമീനിന്റെ വിത്തുൽപാദനം ആദ്യമായി വിജയം കണ്ടത് ഈ ഗവേഷണ കേന്ദ്രത്തിലാണ്. കൂടാതെ വേമ്പനാട് കായലിലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞക്കൂരി, പുല്ലൻ, തുള്ളി, കൂരൽ, നാടൻ മുഷി എന്നിവയുടെ പ്രേരിത പ്രജനനവും ഈ ഗവേഷണ കേന്ദ്രത്തിൽ വിജയകരമായി നടത്തിയിട്ടുണ്ട്. മീനൂട്ട് എന്ന പേരിൽ 25% മാംസ്യമുള്ള ഒരു കരിമീൻ തീറ്റ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ കേന്ദ്രം. നെൽകൃഷിയിലും മത്സ്യകൃഷിയിലും ഇതര കാർഷിക വിളകളുടെ കൃഷിരീതികളിലും ഒട്ടേറെ കർഷകർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്നതിൽ കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്.